ഹലോ, വെൽക്കം ടു ലാബ്സ്റ്റേ മലയാളം. ഇന്ന് ഞാൻ മൂന്ന് പെർഫ്യൂംസ് പരിചയപ്പെടുത്താം. അലൻസോ സെൻസിന്റെ മൂന്ന് പെർഫ്യൂംസ്. സോ ഇത് ഞാൻ ഇങ്ങനെ ഇതിന്റെ മൂന്നിന്റെയും ഓരോരോ ഷോർട്സ് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പലരും എനിക്ക് ഫോട്ടോസ് അയച്ചിട്ട് ചോദിക്കും ഇത് എങ്ങനെയുണ്ട്, ഇതിന്റെ ഫ്രാഗ്രൻസ്, ഇത് ലാസ്റ്റിക്കോ കാര്യങ്ങൾ മറ്റുള്ളതൊക്കെ. അത് ആക്ച്വലി അന്ന് ആ റീൽസ് ഷൂട്ട് ചെയ്തത് ഞാനല്ല, അത് സിഗ്നേച്ചർ സെൻസ് എന്ന് അവിടുത്തെ സ്റ്റാഫ് ഷൂട്ട് ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നാണ് ഞാൻ അതിന് വോയിസ് ഓവർ ചെയ്യാൻ ചെയ്തത്. സോ അതിന് മുന്നേ ഞാൻ ഈ പെർഫ്യൂംസ് ജസ്റ്റ് അവിടുന്ന് അപ്ലൈ ചെയ്ത് നോക്കിയിരുന്നു. പുതിയത് വന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ട്രയൽ നോക്കി പോയിരുന്നു. പക്ഷെ അന്ന് ഞാൻ അതിന്റെ ലോഞ്ചിവിറ്റി ഒക്കെ നോക്കാൻ മറന്നുപോയി. പിന്നെ മാത്രമല്ല അന്ന് ആ ഒരു എക്സ്ട്രീം വെതറുള്ള സമയത്തായിരുന്നു സമ്മർ. അപ്പൊ എന്തായാലും പെർഫ്യൂം അപ്ലൈ ചെയ്താലും നിൽക്കൂല. അപ്പൊ ഇപ്പൊ ക്ലൈമറ്റ് ഒക്കെ ഒന്നും കൂടി പെർഫ്യൂംസിന് സ്യൂട്ടബിൾ ആയി വന്നിട്ടുണ്ട്. സോ ഇപ്പൊ എനിക്ക് ഞാനിതെല്ലാം അവിടുന്ന് കൊണ്ടുവന്നിട്ട് ഓരോന്നോരോന്ന് എങ്ങനെയുണ്ട് കാര്യങ്ങൾ എന്നൊക്കെ നോക്കിയിട്ട് ഒരു വീഡിയോ ചെയ്യാം എന്ന് കരുതി. സോ ഈ പെർഫ്യൂംസ് നിങ്ങൾക്ക് സിഗ്നേച്ചർ സെൻസ് എന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇതിലിപ്പോൾ മൂന്ന് പ്രൊഡക്ട്സ് ആണ് ഇപ്പോൾ ഉള്ളത്. ഇനി വരാനുള്ള കുറച്ച് പ്രൊഡക്ട്സും കൂടി ഉണ്ട്. അത് പിന്നെ ഡി ആൻ ജി, ദ വണ്ണ്, YSLY, പിന്നെ വേറെ തോന്നുന്നു ബ്ലാക്ക് കോപ്പിയാണ് തോന്നുന്നു. അങ്ങനെ ഒരു മൂന്നെണ്ണം കൂടി ഇനി വരാനുണ്ട്. അപ്പോൾ എന്തായാലും അത് ഞാൻ വേറെ അപ്ഡേറ്റ് ചെയ്യാം. സോ ഇത് ഓരോന്നും എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ പറയാം. സോ ആക്ച്വലി ഈ മൂന്ന് പ്രൊഡക്ട്സും ഞാൻ ഇന്ന് മോർണിംഗിൽ, ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് സമയം 4:21 ഉണ്ടോ, 16:21 എന്നതിലുണ്ട്. സോ ഇത് മോർണിംഗിൽ ഞാൻ അപ്ലൈ ചെയ്ത പെർഫ്യൂംസ് ആണ്. മോർണിംഗ് എന്ന് പറയുമ്പോൾ ഒരു 10:00 സമയത്ത്, അതിനുശേഷം കുറേ പുറത്ത് അവിടെ ഇവിടെയൊക്കെ നടന്നിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ പ്ലേറ്റ് കൂളിനെ ഇവിടെയും പിന്നെ ഈ ലക്കീനെ ഇവിടെയും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇപ്പോൾ എത്ര സമയമായി, 6 hours ആയി. ഇപ്പോഴും ഇങ്ങനെ സ്നിഫ് ചെയ്ത് നോക്കിയാൽ ഈ സാധനങ്ങൾക്ക് ഇവിടെ സ്മെല്ലുണ്ട്. പക്ഷേ ഭയങ്കരമായിട്ട് പുറത്തോട്ട് വരുന്ന ഒരു സ്മെല്ലല്ല, അത് പതിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഇത് മൂന്നും എങ്ങനെയൊക്കെയുണ്ട് എന്നുള്ളത് പറയാം. സോ ഫസ്റ്റ് ഞാൻ ഈ ലക്കി എന്ന പെർഫ്യൂം തന്നെ തുടങ്ങാം. ഇത് നമ്മുടെ 1,000,000 ലക്കി പെർഫ്യൂമിൻ്റെ ഇൻസ്പയർഡ് ആണ്. സോ ഇങ്ങനെയാണ് അതിൻ്റെ ബോക്സ് വരുന്നത്. ഓക്കെ, ഇത് മൂന്നും നിങ്ങൾക്ക് 390 rupees ഇപ്പോൾ ഓഫർ പ്രൈസിൽ കിട്ടും. മേ ബി കുറച്ച് കഴിഞ്ഞാൽ പ്രൈസ് 450 ആയേക്കാം. സാറിന് ഇതിൻ്റെ ഒരു ആക്ച്വൽ പ്രൈസ് വരുന്നത് 450 ആണ് ആക്ച്വൽ സെല്ലിംഗ് പ്രൈസ്. ഇപ്പോൾ അത് ഒരു ഇൻട്രൊഡക്ടറി ഓഫർ എന്നുള്ള രീതിക്ക് 390 കൊടുക്കുകയാണ്. സോ അതിനിടയ്ക്ക് ഞാൻ അതൊക്കെ ഓപ്പൺ ചെയ്തു പോയി. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടിൽ വരുന്നത്. നല്ല തിക്നെസ് ഉള്ള ബോട്ടിലാണ് കേട്ടോ, അതുകൊണ്ട് ഇത്രയും ഇതിൻ്റെ ഇതൊക്കെ വരുന്നുണ്ട്. സോ നല്ല ബോട്ടിലാണ് ആറ്റമൈസർ ഇങ്ങനെ. ഓക്കെ, സോ അങ്ങനെയാണ് ഇതിൻ്റെ ആറ്റമൈസർ വരുന്നത്. ഇവിടെ അലൻസോ ലക്കി എന്ന് എഴുതിയിട്ടുണ്ട്. സോ പേര് സ്ട്രൈറ്റ് അവേ ഒറിജിനൽ എന്താണോ ആ പേര് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇനി ഇതിൻ്റെ ഫ്രാഗ്രൻസ് പറയുകയാണെങ്കിൽ ഇത് നല്ല പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു ഓൾ ഒക്കേഷൻസിലേക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മാൻലി പെർഫ്യൂമാണ്. സോ ഇതിൽ നമുക്ക് കുറച്ചൊരു കോമ്പിനേഷനാണ് വരുന്നത് ഫ്രാഗ്രൻസുകളുടെ. അതായത് നോർമൽ 1,000,000 എന്ന് വരുന്ന പോലത്തെ ആ ഒരു സ്പൈസി ഫ്രാഗ്രൻസും വരുന്നുണ്ട്, അരോമാറ്റിക് നോട്ട്സും വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് എക്സ്ട്രാ ആയിട്ട് വരുന്നത് ഇതിലൊരിത്തിരി ഒരു സ്മോക്കി പോലെ തോന്നും, ഒരു വുഡി സ്മോക്കി ഫ്രാഗ്രൻസ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ചൊരു നട്ട്സിൻ്റെ ഫ്രാഗ്രൻസ് വരുന്നുണ്ട്. 1,000,000 ലക്കി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ ഓർമ്മ വരിക ഇതിലുള്ള ഒരു നട്ട്സ് തന്നെയാണ്. ഓക്കെ, ഇതിങ്ങനെ ജസ്റ്റ് ഇത് അടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു നട്ട്സ് നല്ല രീതിയിൽ ഇതിൽ വിസിബിൾ ആണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ആ ഒരു സ്മോക്കി ആംബർ ടച്ചും, ഒരു ആംബർ എന്ന് പറയാൻ പറ്റില്ല, ഒരു സ്മോക്കി ടച്ച് അങ്ങനത്തെ ഒരു നോട്ട്സും വരുന്നുണ്ട്. ഒരു വുഡി സ്മോക്കിയാണ് ആക്ച്വലി ഇത്, അത് ഞാൻ പറഞ്ഞത് മാറിപ്പോയതാണ്. സോ അങ്ങനെ ഉള്ള ഒരു പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ലക്കി എന്നുള്ളത്. ട്രൈ ചെയ്ത് നോക്കുക, ഇത് അത്യാവശ്യം നിൽക്കുന്നുണ്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു 2 to 2.5 hours വരെയൊക്കെ പ്രൊജക്റ്റ് ചെയ്തിട്ട് നമുക്ക് അവിടുന്ന് ഒരു 5 to 6 hours വരെ നിൽക്കുന്നുണ്ട്. പിന്നീട് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു സ്കിൻ സെൻറ് ആയിട്ടാണ് പിന്നീട് ഇത് പോകുന്നത്. സോ അതാണ് ലക്കി ഓൾ ഒക്കേഷൻസിലേക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മാൻലി പെർഫ്യൂം. സോ നെക്സ്റ്റ് വൺ പ്ലേറ്റ് കൂൾ. ഇത് പ്ലേറ്റ് കൂൾ എന്നുള്ളത് CR7 പ്ലേറ്റ് കൂൾ പെർഫ്യൂമിൻ്റെ ഇൻസ്പയർഡ് വേർഷൻ ആണ്. ഓക്കെ, സോ അതിൻ്റെ ബോട്ടിലും സെയിം തന്നെയാണ്, ഇവിടെ പ്ലേറ്റ് കൂൾ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രാഗ്രൻസ് ഇനിയിപ്പോൾ ഞാൻ അധികം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇത് നല്ല ഒരു ഫ്രൂട്ടി വൈബാണ്, ഒരു ഫ്രഷ് സ്വീറ്റ് ആൻഡ് ഫ്രൂട്ടി വൈബാണ് ഇതിൽ നിന്ന് കിട്ടുക. നമ്മുടെ ഇൻവിക്ടസ്, YSLY ഇങ്ങനത്തെ ഒക്കെ പെർഫ്യൂംസ് ഉണ്ട്, ഹവാസ്, അതിൻ്റെ എല്ലാം തന്നെ ഒരു സ്ട്രോങ്ങർ സൈഡിൽ നിൽക്കുന്ന ഒരു ഫ്രാഗ്രൻസ് അതാണ് ആക്ച്വലി CR7 പ്ലേറ്റ് കൂള്. സോ അതേ വൈബ് തന്നെയാണ് പിന്നെ ഇവിടെയും വരുന്നത്. സോ അതിൻ്റെ ജ്യൂസ് നല്ല ക്ലിയർ ആയിട്ടുള്ള ജ്യൂസാണ്. സോ ഇതിനും 390 rupees ആണ് ഇപ്പോൾ ഓഫർ പ്രൈസ് വരുന്നത്. അതും ഓൾ ഒക്കേഷൻസിലേക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മാൻലി പെർഫ്യൂം, നല്ല ക്വാളിറ്റി ഉള്ള ഫ്രാഗ്രൻസ് ആണ്.
സോ ഇനി ലാസ്റ്റ് വൺ ഈസ് ലെജൻഡ് ആണ്. ഇത് മോൺബ്ലോങ് ലെജൻഡ് പെർഫ്യൂമിന്റെ ഇൻസ്പയർഡ് ആണ്. സോ ഇത് പലർക്കും ഇനിയിപ്പോ ചോദിക്കാണ്ടാവും നമ്മുടെ ഫിയേഴ്സ് പെർഫ്യൂമായിട്ട് സിമിലർ ആണോ എന്നുള്ളത്. ഇത് ആക്ച്വലി ഫിയേഴ്സ് ആയിട്ടല്ല സിമിലർ, ഇത് ടിപ്പിക്കൽ മോൺബ്ലോങ് ലെജൻഡ് എങ്ങനെയാണോ ആ ഒരു ഫ്രാഗ്രൻസ് ആണ്. അതായത് ഫിയേഴ്സിൽ നിന്ന് വിട്ടിട്ട് പിന്നെ ഒരു ബ്ലൂഡി ഷനേൽമക്ക് എത്തിയതുമില്ല എന്നുള്ള ഒരു രൂപത്തിലാണല്ലോ മോൺബ്ലോങ് ലെജൻഡ് നിൽക്കാറുള്ളത്. അങ്ങനെയാണ് ഈ സാധനം ഉള്ളത്. ഓക്കെ, നല്ല ഫ്രഷ്നെസ് ഉണ്ട്, പിന്നെ ഒരു അരോമാറ്റിക് വൈബ്, പൗഡറി അരോമാറ്റിക് ആയിട്ടുള്ള ഒരു വൈബും പിന്നെ ആ ഒരു എന്താ പറയുക ഒരു വുഡി ഫ്രാഗ്രൻസ് എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണത് ലെജൻഡ്. സോ പലരും ചോദിക്കാറുണ്ട് നമ്മുടെ ഈ ലെജൻഡ് പറയുമ്പോൾ പിന്നെ ന്യൂയോർക്ക് പ്ലേബോയ് ന്യൂയോർക്കിൻ്റെ ആ ഒരു കാറ്റഗറിയിലേക്കുള്ള ഫ്രാഗ്രൻസ് കിട്ടുമെന്ന്. ആക്ച്വലി ഇതിൽ അങ്ങനത്തെ ഒരു ഫ്രാഗ്രൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 390 തന്നെയാണ്, ഓഫർ പ്രൈസ് ആണ്. അപ്പോൾ ഇത് പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഇതൊരു 1.5 to 2 hours വരെയാണ് ഇത് പ്രൊജക്റ്റ് ചെയ്തത്. അവിടെ നിന്ന് ഇതൊരു 4 to 5 hours വരെ ലാസ്റ്റ് ചെയ്തു. ഇത് ഓൾ ഒക്കേഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റൂല, ഇതൊരു ഓഫീസ് പെർഫ്യൂമായിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയതാണ്. സോ അങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ്. ഇനി ഈ മൂന്ന് പെർഫ്യൂമുകൾക്കും എനിക്ക് തോന്നിയ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് മൂന്നിൻ്റെയും ഫ്രാഗ്രൻസ് എന്താ പറയുക വളരെ ക്ലീൻ ആയിട്ടുള്ള ഫ്രാഗ്രൻസുകളാണ്. അതായത് ഡയറക്റ്റ് ആയിട്ട് നമുക്കൊരു ഇൻസ്പയർഡ് പെർഫ്യൂം എന്ന് കിട്ടുന്ന ആ ഒരു ക്ലീൻ ഫ്രാഗ്രൻസ്. അതായത് ചിലത് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്താലൊക്കെ അതിൻ്റെ ഒരു ആക്ച്വൽ ഫ്രാഗ്രൻസ് വരുള്ളൂ, ചില എവിടെന്നെങ്കിലും നമ്മൾ ഇൻസ്പയർഡൊക്കെ വാങ്ങിക്കുമ്പോൾ. സോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതിനില്ല. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഒരു സ്ട്രൈറ്റ് അവേ ക്ലോൺസ് ആയിട്ട് പറയാൻ പറ്റിയതാണ്. സോ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് സിഗ്നേച്ചർ സെൻസ് നിന്ന് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ വാങ്ങിക്കാനുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. മൂന്നും അത്യാവശ്യം ഫ്രാഗ്രൻസ് നിൽക്കുന്ന പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ ഇതിൽ ബാക്കി ഇനി വരാനുള്ള പ്രോഡക്റ്റ്സ് കൂടി ഞാൻ നെക്സ്റ്റ് അടുത്ത ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്താം, ഇനി ആ പ്രോഡക്റ്റ്സ് കിട്ടിയതിൻ്റെ ശേഷം. സോ എനിവേസ് ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.